എന്റെ ഫസ്റ്റ് മൂവി 2001 ശിവം എന്റെ ഔദാര്യത്തില് ചേച്ചി ഞങ്ങൾ അഭിനയിക്കാൻ വേണ്ടിട്ട് ലാലേട്ടൻ എന്റെ വീട്ടില് കൊറേ കുതിരകളുണ്ട് അങ്ങനെ പറഞ്ഞേ വിട്ടോ ആരെങ്കിലും ഒരാള് പഠിക്കുന്നില്ലെങ്കിൽ ബാക്കി എല്ലാവരും സപ്പോർട്ട് ചെയ്ത് പഠിക്കുക അങ്ങനെ എക്സാമിനേഷൻ ഹാളിൽ നമ്മൾ അങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിച്ച് ചെറിയ കോപ്പിയൊക്കെ അടിച്ച് ആരാണ് ക്രഷിനെ കുറിച്ച് ആദ്യം വന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ പിന്നെ കണ്ടിട്ടില്ലോ ഹായ് ഹലോ ബിഹൈൻഡ് ദി സൈസ് വ്യൂവേഴ്സ് വെൽക്കം ടു ആർ സ്പെഷ്യൽ സെഗ്മെന്റ് കോൾഡ് ഇന്നലകളിൽ ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഗോപിക അനിൽ ആൻഡ് കീർത്തന അനിൽ ഹായ് സെഗ്മെന്റ് ഉണ്ട് ഇന്നലകളിൽ അപ്പൊ ഇതിൽ മെയിൻലി നമ്മൾ എന്താ ചെയ്യുന്നത് ചിലത് നമ്മൾ പണ്ട് കണ്ടു മറന്ന ഫേസുകൾ അല്ലെങ്കിൽ കണ്ട ഫേസുകൾ അതാണ് വി ആർ ട്രൈങ് ടു ബ്രിങ് അപ്പൊ നിങ്ങൾ രണ്ടുപേരെയും ഏറ്റവും കൂടുതൽ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ പറയാം ഇപ്പോഴും ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നത് 2004 ഇറങ്ങിയ ഒരു മൂവി ബാലേട്ടൻ ഇപ്പോഴും ഞങ്ങൾ പുറത്തു പോകുമ്പോൾ ലൈക് 17 ഇയേഴ്സ് ആയില്ലേ ഇപ്പോഴും പുറത്തു പോകുമ്പോൾ ബാലേട്ടന്റെ മക്കളിൽ ശരിക്കും അതിന് വലിയൊരു താങ്ക്സ് വി എം വിനു സാർ സാറാണ് ഞങ്ങൾ അതില് എടുത്തത് സാറിന് ഭയങ്കര കടപ്പെട്ടിരിക്കുന്നു ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യാന്ന് പിന്നെ ഏറ്റവും ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത് ഒരുമിച്ച് ചെയ്യാൻ പറ്റും സിസ്റ്റേഴ്സ് അപ്പോ അതിലാറ് റാപ്പ് കണ്ടാ തന്നെ അറിയാലേ സിസ്റ്റേഴ്സ് നമുക്ക് പ്രത്യേകിച്ച് അഭിനയിക്കേണ്ടതല്ല റൈറ്റ് റൈറ്റ് അതെ ജീവിക്കും ലൊക്കേഷനിൽ വരും ഫാമിലി ആയിട്ട് ചേച്ചി ചെയ്ത ഏത് ഫിലിമില് ഞാൻ എന്തെങ്കിലും ചെറിയ റോൾ ചെയ്തിട്ടുണ്ടാവും ഞാൻ ചെയ്ത ഫിലിമില് ചേച്ചി എന്തെങ്കിലും ചെറിയ റോൾ രണ്ടുപേരെ എന്റെ ഫസ്റ്റ് മൂവി 2001 ശിവം ഷാജി കൈലാസ് സാറിന്റെ ചേട്ടന്റെ മോളായിട്ട് അതില് ശരിക്കും എന്റെ ഔദാര്യത്തില് ചേച്ചി അതെ ഞാനായിരുന്നു അവള് പറഞ്ഞതിന് മുന്നേ ഞാൻ പറയാൻ നോക്കുന്നുണ്ട് ജീപ്പിൽ ഇങ്ങനെ പോലീസ് അല്ലേ വരുമ്പോ ഞാൻ പുറത്തിരുന്ന് കളിക്കുക അച്ഛാന്ന് വിളിച്ചിട്ട് ഓടിപ്പോണം അപ്പൊ ടേക്ക മോളെ ഓടിപ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരും പറയാം അപ്പൊ ഞാൻ കരയുന്നുണ്ട് ഞാൻ പോവില്ല അതെന്റെ അച്ഛനല്ല ഇതാ എന്റെ അങ്ങനെ പിന്നെ എനിക്ക് ഓർമ്മയുള്ളത് എന്താന്ന് വെച്ചാ എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നു ഹെയർ ഒക്കെ ഷാംപൂ ചെയ്യുന്നു എന്റെ മെഷർമെന്റ് എടുക്കുന്നു ഡ്രസ് കൊണ്ടുവരുന്നു മേക്കപ്പ് ചെയ്യുന്നു മോളെ മാറി സംഭവം അന്ന് അച്ഛാന്ന് വിളിച്ചില്ല പക്ഷെ അതിനുശേഷം ഏറ്റവും കൂടുതൽ അച്ഛാന്ന് വിളിച്ചത് ഇവളാ അത് കഴിഞ്ഞിട്ട് പാഠം എന്നൊരു വിലാസത്തില് ആദ്യം സീത കല്യാണം സിദ്ദിഖ് അങ്കിളുടെ മോളായി പിന്നെ അങ്ങ് മൂവി സമയം റൈറ്റ് റൈറ്റ് നമ്മൾ ഇവര് വിചാരിക്കുക ഇത് എന്താണ് ഇവരിങ്ങനെ സിനിമ അതല്ല ഇവിടെ ഒരു ഡോക്ടർ ആൻഡ് ഇവിടെ ഒരു എഞ്ചിനീയർ ആണ് ഇവിടെ ഇരിക്കുന്നത് റൈറ്റ് ഡോക്ടർ കൊറോണന്റെ കാര്യത്തിൽ വല്ല തീരുമാനമാവോ ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവോ ട്വൽത്ത് കഴിഞ്ഞ് പിന്നെ പഠിക്കാൻ പോയി പിന്നെ ഞാൻ അഭിനയിക്കാൻ തിരിച്ചു വരും എന്ന് വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ഒട്ടും അങ്ങനെ ഒരു പ്ലാനേ ഉണ്ടായിരുന്നില്ല കുഞ്ഞിതിൽ അച്ഛനും അമ്മയും കൊണ്ടുപോയി ചെയ്തു തിരിച്ചു വന്നു പിന്നെ പഠിപ്പായിട്ട് അങ്ങനെ നടന്നു അച്ഛനെ ഭയങ്കര ക്രേസാ ആക്ടിങ് അപ്പൊ അച്ഛന് റോള് ചോദിച്ച് ഞങ്ങൾ ഒരു ലൊക്കേഷനിൽ പോയതാണ് മേഘമൽഹാർ മൂവിയുടെ ഷൂട്ട് കോഴിക്കോട് നടക്കുമ്പോ അതിന് അച്ഛനൊരു റോള് തരുമെന്ന് ചോദിച്ചു പോയിട്ട് നമ്പറൊക്കെ എഴുതി കൊടുത്തിട്ട് വന്നപ്പോഴാണ് അങ്ങനെയാണ് ശിവത്തിൽ വിളിക്കുന്നത് അങ്ങനെയാണ് ഞങ്ങളെ വിളിച്ചത് പക്ഷെ അച്ഛന് പണ്ട് തൊട്ടേ ഇങ്ങനെ അഭിനയിക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു അച്ഛന് സാധിക്കാത്തത് അച്ഛന് ഓടി നടന്ന് അത് എനിക്ക് തോന്നാം മീൻസ് ലൈക്ക് ഡാഡ് ഈസ് റിയലി റിയലി പ്രൗഡ് ഓഫ് യു ഗൈസ് അല്ലേ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പറയണം മക്കളെ റൈറ്റ് അത് അത് ദാറ്റ്സ് ദെയർ മൂവ്മെന്റ് അല്ലേ അവർ അവരെന്തായാലും റിയലി എവിടെ പോയാലും അച്ഛൻ ഇങ്ങനെ പറയും
ലൈക് എന്റെ മക്കളാണ് അത് എന്ന് പറയാൻ ഭയങ്കര ഇഷ്ടം. ഞങ്ങൾക്കാണ് പിന്നെയും അയ്യോ അച്ഛ പ്ലീസ് മൂവീസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഈ കോളേജിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരു ഒരു കുറച്ചൊരു ഒരു ഹെഡ് വെയിറ്റും കാര്യങ്ങളാണ്. നമ്മള് കുറച്ച് സ്റ്റാർ ആണ് കേട്ടോ, ഒന്നുമില്ലായിരുന്നു. വൈ വില പോലും തരാറില്ല ഫ്രണ്ട്സ്. നീ നീ ഞാൻ വിശ്വസിക്കാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ മൂവീസ് ചെയ്തു, പിന്നെ അതിന് സീരിയലിലേക്ക് ഒരു കംബാക്ക്. ആ സീരിയലിൽ വരാൻ പറ്റിയ ഫ്രണ്ട്സ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പി ജിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുമ്പോൾ ബിടെക് ക്ലാസ് എം ആയിരുന്നു. അപ്പം എന്നാ ക്യാരക്ടറിനെ പത്മിനി പറഞ്ഞ ക്യാരക്ടർ ലൈക് ബബ്ലി ഇങ്ങനെ ഒരു പട്ടത്തി അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ വിളിച്ചു. ഞങ്ങളാണ് അങ്ങനെ ഫോട്ടോഷൂട്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. വീട്ടിൽ നിന്ന് അങ്ങനെ രണ്ടുപേരോട് ഒരുമിച്ചെടുത്ത ഫോട്ടോസ് അങ്ങനെയൊക്കെ ഉള്ളൂ. അച്ഛനെ ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോൾ എന്നെ ചേച്ചിനെ ഒരുമിച്ചുള്ള ഫോട്ടോ അങ്ങനെ അയച്ചു. ആ ടൈറ്റിൽ റോൾ ഒരാളെ തപ്പുണ്ടായിരുന്നു അന്ന് ഗോപിക മതി. ഞങ്ങൾ വീണ്ടും വരും. അപ്പൊ ഞങ്ങൾ രണ്ടും ഒരുമിച്ചാണ് കെമിസ്ട്രി വർക്ക്ഔട്ട്. അല്ല അപ്പൊ നിങ്ങൾ ഈ ഓൺ സ്ക്രീൻ വരുമ്പോ നിങ്ങൾ ആ ഒരു അത് എന്താണ് അത് ഒരു ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നത്? നമ്മൾ അനുമതിക്കുന്നതാണ് എന്റെ മാനറിസംസ് തന്നെയാണ് സീരിയലിലെ ആ ക്യാരക്ടറും ചേച്ചി. പക്ഷെ അത്ര ഞാൻ അതിൽ ഭയങ്കര പാവാണ്. പക്ഷെ അത്ര പാവല്ല. പക്ഷെ എന്നാലും കൂടെ അവനെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. എനിക്കറിയാം ചേച്ചി എന്താ അടുത്ത് ചെയ്യാൻ പോകുന്നത്. ചേച്ചിക്ക് അറിയാം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്. ഗോയിങ് ബാക്ക് ടു ഒരു ബാലേട്ടനിലെ മെമ്മറി അതെന്താണ്? ലാലേട്ടന്റെ കൂടെ കുഞ്ഞിതിൽ അത്ര ഓർമ്മയില്ല. പക്ഷെ എന്നാലും ഓർമ്മയുള്ള കുറച്ച് കാര്യം പറയാം. ആർക്കും ഒരാൾക്ക് പനി പിടിച്ചു. അപ്പൊ ഞങ്ങൾ അഭിനയിക്കാൻ വേണ്ടിട്ട് ലാലേട്ടൻ എന്റെ വീട്ടിൽ കൊറേ കുതിരകളുണ്ട്. ഞാൻ നാളെ അഭിനയിച്ച ഒരു കുതിര അങ്ങനെ ആ ഒരു പ്രതീക്ഷ വെച്ചിട്ടാണ് ഞങ്ങള് നല്ലായിരുന്നു. സുധീഷേട്ടൻ ഞാൻ ഈ അടുത്ത് നിന്നിട്ട് ചേച്ചിക്കൊക്കെ ഇൻസ്റ്റാഗ്രാമില് മെസ്സേജ് അയച്ചപ്പോ ഓർമ്മയുണ്ട്. സുധീഷേട്ടൻ കോഴിക്കോട് തന്നെയാണ്. അപ്പൊ ഞങ്ങള് ഒരുമിച്ച് ലൊക്കേഷൻ കോഴിക്കോട് നിന്ന് പോവും, തിരിച്ചു വരുന്ന ഒരുമിച്ച് വരും, പിന്നെ വീട്ടിലൊക്കെ പോവും. ഇപ്പൊ എങ്ങനെ കോഴിക്കോട് നമ്മള് മോളിലൊക്കെ ഇങ്ങനെ ചുറ്റുമ്പോൾ പക്ഷെ അതിന് അതിനുള്ള ചാൻസ് കിട്ടിയിട്ടില്ല. കൊറോണ വന്നതിന് ശേഷം അങ്ങനെ പുറത്തു പോയില്ല. ഇപ്പൊ സീരിയലിൽ ജോയിൻ ചെയ്തതിനു ശേഷവും ഇപ്പൊ അങ്ങനെ പുറത്തു പോകാത്തോണ്ട് എനിക്ക് അങ്ങനെ റെസ്പോൺസ് അറിയില്ല. എന്നാലും ഓവറൊന്നുമില്ല. എന്നാലും ഒരുപാട് പേര് വന്നിട്ട് ഇങ്ങനെ പറയാറൊക്കെ സീരിയലിൽ നമുക്കില്ലേ ഒരു മൂവിനെ പോലെ അല്ല. മൂവിന്ന് വെച്ചാൽ സീരിയൽ ഒരു പ്രൊലോങ് ടൈം അവർ നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ ഒരാളെ പോലെ സ്നേഹം. ഇവിടെ എവിടെയുണ്ടോ കൊടക്കി കുത്തു കിട്ടിയ വില്ലത്തികൾക്ക് കൊടക്കി കുത്തു കിട്ടിയ സ്റ്റോറീസ് ഒക്കെ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പക്ഷെ നിങ്ങൾ പിന്നെ ഭാവം ഒരു സീൻ ആയതുകൊണ്ട് കുഴപ്പമില്ലല്ലേ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ട്രെൻഡിംഗിൽ വരുന്നുണ്ട് കേട്ടോ സീരിയലൊക്കെ, അതൊക്കെ കാണുന്നുണ്ട്. വിചാരിച്ചിട്ട് പോലും അപ്പൊ എന്താണ് ഇനി ഫ്യൂച്ചർ പ്രോജക്ട്സ്? എന്താ മൂവീസ് മൂവീസ് ഒന്നും കൂടെ മൂവീസിലേക്ക് അറിയില്ല. പക്ഷെ നല്ലത് വരാണെങ്കിൽ ചെയ്യും. ഒന്നും പ്ലാൻഡ് അല്ല ലൈഫിൽ, ഒന്നും പ്ലാൻഡ് അല്ല. ഇപ്പൊ 12th കഴിഞ്ഞിട്ട് അല്ല പഠിച്ചു കഴിഞ്ഞിട്ട് സീരിയലിൽ വരണം എന്ന് പ്ലാൻഡ് അല്ല. അത് അങ്ങനെ വന്നു. ആ സീരിയൽ കഴിഞ്ഞിട്ട് ഓക്കെ നിർത്താം, ലോക്ക്ഡൌൺ ആയപ്പോ മറ്റേ സീരിയൽ കമ്പനി തീർന്നു, നിർത്താം എന്ന് വെച്ചിരിക്കുമ്പോഴാണ് ഏഷ്യനെറ്റില് ചിപ്പി ചേച്ചിയുടെ പ്രൊഡക്ഷൻ അടിപൊളി ടീം വന്നു. അപ്പം നല്ല ക്യാരക്ടർ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്റെ ക്യാരക്ടർ. അപ്പൊ ഓക്കെ എന്നാ അത് ഇത് ചെയ്യാം. അങ്ങനെ ഒന്നും പ്ലാൻഡ് അല്ല, വരുന്നു ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നല്ല കുറച്ച് റോൾസ് വരാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് ചെയ്യാം. എങ്ങനെയുണ്ടാവും എസ് ആർ എം? കോളേജ് നമുക്കറിയാം അടിപൊളി കോളേജാണ്. അടുത്ത സെമ്മെങ്കിലും പോണം എന്ന് വിചാരിക്കുള്ളി. ഓക്കെ ഓക്കെ. അവള് ട്രിവാൻഡ്രത്ത് എന്റെ കൂടെ ഷൂട്ടിന് വരാറുണ്ട്. ഞാൻ ചേച്ചി അവിടെ വന്ന് നമുക്ക് കോളേജിൽ പോയ ഒരു വൈബ് തന്നെയാണ്. അവിടെ എന്റെ കൂടെ ചേച്ചി ഇപ്പുറത്ത് പോകാൻ
നിങ്ങളുടെ പെറ്റ് നെയിംസ്? ഇവള് ജനിച്ച സമയത്ത് ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നു, അതിലൊരു തത്തമ്മയുടെ പേരായിരുന്നു മിട്ടു. അപ്പൊ ഞാൻ ഇട്ട പേരാ. പക്ഷെ ഇപ്പൊ അതാണ് ഫേമസ്, ലൈക് കോളേജിലാണെങ്കിലും ലൊക്കേഷനിലാണെങ്കിലും അങ്ങോട്ട് അല്ല, ബെസ്റ്റ് തിങ് പറഞ്ഞ ഇപ്പൊ വീട്ടില് അമ്മ ഇല്ലെങ്കിൽ നെക്സ്റ്റ് അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് വീട് നോക്കാനാണെങ്കിലും ഒക്കെ അറിയുന്നത് ഇവക്കെ എന്നെക്കാളും നന്നായിട്ട്. എന്റെ എല്ലാ ഇപ്പൊ ഷൂട്ടിന് വന്നാലും എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ എന്തെങ്കിലും മറന്നു പോലെ എല്ലാം എടുത്തു വെച്ച് തന്ന് ബാഗിൽ വെച്ച് എപ്പോഴും ഇവൾക്ക് ഇഷ്ടമല്ല, ഇവള് ചെയ്ത എന്തെങ്കിലും തെറ്റ് ഞാൻ പറഞ്ഞു കൊടുത്താ മിണ്ടില്ല, എനിക്ക് ദേഷ്യം വരും. അറ്റ്ലീസ്റ്റ് ഞാൻ മിട്ടു നീ ഇത് ചെയ്ത ശരിയായില്ല ഇങ്ങനെ മിണ്ടാണ്ടിരിക്കും, എന്തെങ്കിലും തിരിച്ചു പറയണ്ടേ, അതിൽ ഇങ്ങനെ നോക്കി നിൽക്കും, എനിക്ക് ദേഷ്യം വരും. എന്താ മിണ്ടാത്ത, എനിക്ക് മിണ്ടാണ്ടിരിക്കുമ്പോ കൂടുതൽ ദേഷ്യം, അപ്പൊ വീണ്ടും മിണ്ടാണ്ടിരിക്കും. ഇവക്ക് പിന്നെ അതൊരു പ്ലസ് പോയിന്റ്, ഇവക്ക് ദേഷ്യം വന്നാൽ അവളെ മിണ്ടില്ല. എനിക്ക് ദേഷ്യം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം അങ്ങനെ വന്നാൽ എനിക്ക് സംസാരിച്ച് സോൾവ് ചെയ്യാൻ ഇഷ്ടമല്ല, ഞാൻ മിണ്ടാണ്ട് നിന്നിട്ട് ഞാൻ തന്നെ ഉള്ളിൽ സോൾവ് ചെയ്ത്, പക്ഷെ മനസ്സിൽ വെക്കില്ല, പക്ഷെ അത് വിട്ട്. ഐ നീഡ് സം ടൈം. ഞാൻ ഒറ്റയ്ക്ക് ഞാൻ ഓപ്പോസിറ്റ്, എനിക്ക് എന്തെങ്കിലും ദേഷ്യ വിഷമം ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷെ അത് മൈൻഡ് ചെയ്യില്ല. എനിക്ക് വിഷമം ആൾക്കാരാണ്. ശരി, അതായത് നമ്മൾ ചിലപ്പോ ഭയങ്കര ജോളി ആയിട്ട് തമാശക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു, അതിനിടയിൽ പെട്ടെന്ന് ഒരു കാര്യം സീരിയസ് ആയിട്ട് അതെന്താ നീ അങ്ങനെ പറഞ്ഞേ, അതെനിക്ക് ഹേർട്ട് ആയി, നീ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. തമാശ പറഞ്ഞോണ്ടിരിക്കുക എല്ലാരും കൂടെ, പെട്ടെന്ന് അതില് ചില കാര്യങ്ങൾ സീരിയസ് ആയിട്ടൊക്കെ എടുക്കും, കരയാൻ തുടങ്ങും, പെട്ടെന്ന് ഹേർട്ട് ആവും. കുറച്ചൊക്കെ ചിൽ മോഡിൽ എടുക്കണ്ടേ? അതെ അതെ അതെ. നിക്നെയിംസ് പറഞ്ഞു, അപ്പൊ ഇനി ദേഷ്യം പിടിക്കുമ്പോ നിങ്ങൾ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കല്? ഈ പേര് തന്നെ ടോൺ മാറും, മിട്ടോ ഇഷ്ടപ്പെട്ടില്ലേ പറയും, അല്ലാണ്ട് അല്ലാണ്ട് ഇങ്ങനെ കൈപദ്രവം അല്ലെങ്കിൽ ചീത്ത വിളിക്കുക ഇതുവരെ ചെയ്തിട്ടില്ല. ആരാണ് ഇതിലെ ഷോപ്പഹോളിക്? ഞാൻ. ആരാണ് ബില്ല് പെയ്യാറ്? എനിക്ക് ഷോപ്പിംഗ് ഇഷ്ടല്ലേ, അതുകൊണ്ട് ഇവള് പുറത്തു പോയി മിട്ടു എനിക്ക് മേടിച്ചിട്ട് തന്നെ, അവള് മേടിച്ചിട്ട് ഞാൻ ഷോപ്പിംഗ് അത്ര താല്പര്യമില്ല നമ്മള് ഗ്യാസ് നമ്മളെ അഡ്ജസ്റ്റ് ചെയ്ത്. ഓക്കേ, അപ്പൊ ആരായിരുന്നു നല്ല പഠിപ്പി? പഠിക്കും, രണ്ടുപേരും പഠിക്കും. പക്ഷെ ഞാനാണ് കൂടുതൽ സമയം ഇരുന്ന് പഠിക്കുക, പക്ഷെ മാർക്ക് കിട്ടുമ്പോ ഇവക്കാണ് മാർക്ക്. അതാണ് നമ്മൾ അഞ്ചു മിനിറ്റ് പഠിച്ച പ്രസിഡന്റ് ആവുന്ന ഡിയാ, എനിക്കറിയാം, ജസ്റ്റ് ഒന്ന് വായിച്ചു എനിക്ക് തലകളും. അമ്മയ്ക്ക് ടെൻഷനാ, ഇവിടെ അഞ്ചു മിനിറ്റ് പഠിക്കും, പതിനഞ്ച് മിനിറ്റ് എണീറ്റ് ഞാനാണ് ഇരുന്ന് പഠിക്കുക. അപ്പൊ നോക്ക്, ഉറങ്ങൂല, ഫുഡ് കഴിക്കില്ല, പുറത്തു വരില്ല. ഞാനാണെങ്കിൽ കല്യാണം, ബർത്ത്ഡേ, അത് അടിയന്തര എല്ലാത്തിനും പോയി അവസാനം സമയം ഉണ്ടെങ്കിൽ പഠിക്കും. മോളെ ചേച്ചി പഠിക്കുന്ന അതുപോലെ പഠിക്കുക. അമ്മ പ്ലീസ് അങ്ങനെ പറയില്ല, കാരണം മാർക്ക് വരുമ്പോ അവക്ക മാർക്ക് വരും. ഇല്ല, ഞങ്ങളൊരു ഗാങ് ഉണ്ട്, 13 ഗേൾസ്, ഞങ്ങൾ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ്. അപ്പൊ എല്ലാ ഉടായ്പിനും ഞങ്ങൾ ഉണ്ടാവും, പക്ഷെ പഠിക്കുമ്പോഴും ആരെങ്കിലും ഒരാള് പഠിക്കുന്നില്ലെങ്കിൽ ബാക്കി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, പഠിക്കുക, അങ്ങനെ എക്സാമിനേഷൻ ഹാളിൽ നമ്മൾ അങ്ങനെയാണ്, അങ്ങോട്ട് പരസ്പരം സഹായിച്ച് ചെറിയ കോപ്പിയൊക്കെ അടിച്ച് നിങ്ങള് രണ്ടുപേരില് നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാത്തൊരു സാധനം എന്താ? തൊട്ടുപോയരുത്,
അപ്പം നമുക്ക് ഫുഡ് ലിമിറ്റഡ് ആണല്ലോ, പുറത്തെ ഹോട്ടലിൽ പോയി പനീർ ഗോപി മഷ്റൂം ഇതൊക്കെ ഇതല്ലേ. പക്ഷെ പനീർ ആണ് ഞങ്ങളുടെ ഫേവറേറ്റ്. ഒരു പനീർ കറി മേടിച്ചാ ഞങ്ങള് അങ്ങനെ അത് ഷെയർ ചെയ്യില്ല, പനീർ കോംപ്രമൈസ് ചെയ്യില്ല. ആരാണ് ക്രഷിനെ കുറിച്ച് ആദ്യം വന്ന് പറഞ്ഞിട്ടുള്ളത്? എനിക്കാണെങ്കിൽ എല്ലാരോടും ഇങ്ങനെ ഗോപിക്ക് അറിയാവുന്ന കീർത്തിക്ക് എച്ച് ഇഷ്ടമുള്ള ഒരു സാധനം എന്താണ്? ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോ ഭക്ഷണം ആയിക്കോട്ടെ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, ആ ഒരു മനുഷ്യനും കൊടുക്കൂല, ഭയങ്കര ഇഷ്ടമാണ്. അടുത്തെങ്ങാനും പോയാ തീർന്നു. ഇവളാണെങ്കിൽ സ്നേഹിക്കാൻ വരിക ഞാൻ ഉറങ്ങുമ്പോഴാണ് എനിക്ക് അടങ്ങി കിടക്കുന്നത്, അപ്പോഴാണ് എനിക്ക് സ്നേഹം വരുള്ളൂ. അപ്പൊ അടുത്ത് പോയി കെട്ടിപ്പിടിക്ക എന്തെങ്കിലും ചെയ്ത് അപ്പ ചീത്ത വിളിക്കും, ഞാൻ ഉറങ്ങുന്ന ഇങ്ങനെ എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ച് നടക്കുക, ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുക. ആ ഒരു വൈബ്. ആരുടെ വീട്ടിലെ കുക്കിങ്ങിനെ കമ്മാൻ സഹായിക്കുക? കുക്കിംഗ് ഇവള്, ക്ലീനിങ് ഞാൻ. ഓ, രണ്ടുപേർക്കും ടാസ്ക്. ഇവള് കുക്ക് ചെയ്യും, ഞാൻ പാത്രം കഴുകും. ഇവള് അടിച്ചു വരും, ഞാൻ നിലം തുടയ്ക്കും, ഞാൻ വാഷ് ചെയ്യും. ഇവള് വാട്ടർ ലക്കി മമ്മ അല്ലേ? ലോക്ഡൌൺ സമയത്ത് ശരിക്കും അമ്മയ്ക്ക് റെസ്റ്റ് ആയിരുന്നു. രണ്ടുപേരും തന്നെയാ ചെയ്യുന്നത്. അടിപൊളി. ഇനി ലാസ്റ്റ് വൺ ലൈനർ കേട്ടോ. മൈ സിസ്റ്റർ ഈസ് മൈ ഡാഷ് ബെസ്റ്റ് ഫ്രണ്ട്. മൈ സിസ്റ്റർ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ബെസ്റ്റ് ഫ്രണ്ട്, വാ, താങ്ക് യു സോ മച്ച്. അപ്പൊ നിങ്ങൾ എന്താ പറയാ, നിങ്ങൾ ഇനിയും നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരട്ടെ. ആൻഡ് നിങ്ങളുടെ സിസ്റ്റർ ബോണ്ട് കണ്ടിട്ടില്ലേ, എന്താ പറയാ, റിയലി റിയലി ഐ ആം സോ സോ ഹാപ്പി. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഓൺ ദ ഷോ. ഹോപ്പ് യു ഹാഡ് ഫൺ. യെസ്.